ജന ശുശ്രൂഷിക്കാനായിട്ട് ഒരു പ്രാവശ്യം കൂടെ ഇവിടെ നിൽക്കുവാനായിട്ട് ദൈവം തന്ന അവസരത്തിന് ഞാൻ നന്ദി പറയുന്നു. രണ്ടായിരം വർഷങ്ങൾക്ക് ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പാണ് യേശു ഗോൽഗോത്തായിൽ ഒരു കുരിശിൽ സകല മനുഷ്യരുടെയും പാപപരിഹാരത്തിന് വേണ്ടി യാഗമായി തീർന്നത്. യേശു മരിക്കുക മാത്രമല്ല, യേശു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. യേശു അതിനുശേഷം തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഈ സുവിശേഷം സകലരുടെയും പാപത്തിന് പരിഹാരമായിട്ട് ഞാൻ മരിച്ചു, എന്നിലൂടെ അവർക്ക് രക്ഷ പ്രാപിക്കാമെന്ന ഈ സുവിശേഷം നിങ്ങൾ ലോകത്തിൽ എങ്ങും പോയി സകല ജാതികളോടും ഇത് അറിയിക്കണമെന്നുള്ളത് യേശുവിൻ്റെ കൽപ്പനയായിരുന്നു. ഒരു കൊടുങ്കാറ്റടിക്കുന്നതിലും വേഗതയില്ലായിരുന്നു 1st century സഭ. അവിടുത്തെ ശിഷ്യന്മാർ ഈ സുവിശേഷം മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയത്. എന്നാൽ ആ സുവിശേഷത്തിൻ്റെ പ്രചാരണത്തിന് അന്ന് യാത്രാ സൗകര്യങ്ങളൊക്കെ ഏറ്റവും കുറഞ്ഞിരുന്ന ആ കാലഘട്ടത്തിൽ ഏറ്റവും ശക്തമായും ഏറ്റവും വേഗത്തിലും ചെയ്ത അപ്പോസ്തലനാണ് അപ്പോസ്തലനായ പൗലോസ്. ആ പൗലോസ് 3 missionary യാത്രകൾ നടത്തിയായിരുന്നു, പട്ടണങ്ങളിൽ നിന്ന് പട്ടണങ്ങളിലേക്കും രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്കും ഭൂഖണ്ഡങ്ങളിൽ നിന്ന് അടുത്ത ഭൂഖണ്ഡത്തിലേക്കും യാത്ര ചെയ്ത 3 missionary യാത്രകൾ അദ്ദേഹത്തിൻ്റെത് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലെ 2nd missionary യാത്രയിൽ നടന്ന ഒരു സംഭവമാണ് ഞാനിന്ന് വിവരിക്കുവാനായിട്ട് പോകുന്നത്. ആ 2nd missionary യാത്രയിൽ തൊട്ട് മുമ്പ് അദ്ദേഹത്തിന് മാസിഡോണിയൻ കോൾ ഞാൻ ഇവിടെ ഒരു പ്രാവശ്യം പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് ഏഷ്യയിലാണ് ക്രിസ്തു മതത്തിൻ്റെ ക്രിസ്തു ജീവിച്ചത്, ആ സുവിശേഷമെല്ലാം ആദ്യം പ്രചരിച്ചതെങ്കിലും അടുത്ത ഭൂഖണ്ഡമായ യൂറോപ്പിലേക്ക് സുവിശേഷം എത്തിക്കണമെന്നുള്ള ആ വിളി പോളിന് ലഭിക്കുന്ന മാസിഡോണിയൻ കോൾ എന്നാണ് ആ വിഷൻ എന്ന് പറയുന്നത്. അത് പ്രകാരം അദ്ദേഹം അടുത്ത ഭൂഖണ്ഡത്തിലേക്ക് പോവുകയാണ്, യൂറോപ്പിലേക്ക് പോൾ ഗോസ്പലുമായിട്ട് കൊണ്ടുപോയി. അവിടെ ചെന്നിട്ട് 2 സ്ഥലങ്ങൾ പ്രധാനമായിട്ട് തെസ്സലോനിക്ക, ബറോവ എന്ന സ്ഥലങ്ങളിൽ അദ്ദേഹം ദൈവത്തിൻ്റെ ആ ഒരു ലീഡിംഗ് അനുസരിച്ച് സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്തുകയും എന്നാൽ പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത രീതിയിൽ വലിയ പീഡകൾ അവിടെ സംഭവിച്ചു. തെസ്സലോനിക്കയിലും ബറോവയിലും അദ്ദേഹത്തിന് അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. നിന്നാൽ പൗലോസ് അപ്പോസ്തലനെ തെസ്സലോനിക്കയിലും ബറോവയിലുമുള്ള ക്രിസ്തുവിരോധികളായ യഹൂദന്മാർ കൊന്നുകളയുമെന്ന അവസ്ഥ വന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തെ സ്നേഹിച്ച വിശ്വാസികൾ പറഞ്ഞു, താങ്കൾ ഇനി തെസ്സലോനിക്കയിലും ബറോവയിലും തൽക്കാലം നിൽക്കണ്ട, കുറച്ച് നാളത്തേക്ക് എവിടെയെങ്കിലും പോയൊന്ന് മാറി താമസിക്കുക, അതിനുശേഷം ഇവിടെ തിരിച്ചു വരാമെന്ന് പറഞ്ഞ് കുറച്ച് കാലത്തേക്ക്, വളരെ ചുരുക്കം കാലത്തേക്ക് ഒരു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിച്ചു. അത് ഒരു വലിയ പ്രധാനപ്പെട്ട പട്ടണമായിരുന്നു. അത് ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് അദ്ദേഹം ആ മാറി താമസിച്ച വളരെ ചുരുക്കം ആ കാലയളവിൽ നടന്ന സംഭവത്തെക്കുറിച്ചാണ്. അപ്പോസ്തല പ്രവൃത്തി 17:15 വാക്യത്തിലാണ് ഈ സംഭവം വിവരിക്കുന്നത്. എല്ലാവരും വേദപുസ്തകത്തിൽ അപ്പോസ്തല പ്രവൃത്തി 17:15 എടുക്കാം. ഓക്കെ, മായ വായിക്കുന്നതായിരിക്കും. പൗലോസിനോടുകൂടെ വഴിത്തുണ പോയവർ അവനെ അഥേനയോളം കൊണ്ടുപോയി. ശീലാസും തിമോഥിയോസും കഴിയുന്ന വേഗത്തിൽ തൻ്റെ അടുക്കൽ വരേണമെന്നുള്ള കൽപ്പന വാങ്ങി മടങ്ങിപ്പോന്നു. ഓക്കെ, തെസ്സലോനിക്കയിലും ബറോവയിലുമുള്ള പീഡ, അദ്ദേഹത്തെ കൊന്നുകളയുമെന്നുള്ള ഭീഷണി കാരണം ഇദ്ദേഹത്തെ ഒന്ന് മാറ്റി പാർപ്പിക്കുകയാണ്. നമ്മളവിടെ ഒരു പട്ടണത്തിൻ്റെ പേര് കണ്ടു. ഏതായിരുന്നു ആ പട്ടണത്തിൻ്റെ പേര്? അഥേന. ഗ്രീസിൻ്റെ, ഇന്നത്തെ ഗ്രീസിൻ്റെ തലസ്ഥാനമായ ഏഥൻസ് ആണത്. കുറച്ച് കാലത്തേക്ക് ഈ അഥേന പട്ടണത്തിൽ ഇദ്ദേഹത്തെ ഒളിച്ചു പാർപ്പിക്കുകയാണ്. ഇന്നത്തെ അദ്ദേഹം അവിടെ ഏഥൻസ് അല്ലെങ്കിൽ അഥേന എന്ന പട്ടണത്തിൽ കുറച്ച് കാലത്തേക്ക് വന്നിരിക്കുകയാണ്. വധഭീഷണി കാരണം മാറ്റി പാർപ്പിച്ചേക്കുകയാണ്. ഇന്നത്തെ എൻ്റെ മെസ്സേജിൻ്റെ ടൈറ്റിൽ പോൾ ഇൻ ഏഥൻസ് എ പാരഡൈം ഫോർ മോഡേൺ ഇവാഞ്ചലിസം. എന്നാൽ സുവിശേഷീകരണം നടത്തുവാനായിട്ട് വളരെ നല്ല കുറേ ഐഡിയാസ് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. വളരെ വലിയൊരു പ്രോത്സാഹനവും ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പോർഷൻ തിരഞ്ഞെടുത്തത്, പോൾ ഇൻ ഏഥൻസ്. ഓക്കെ, ഏഥൻസിനെ കുറിച്ച് എന്താ പറയേണ്ടത്? ഏറ്റവും പുരാതന ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പട്ടണമായിരുന്നു എന്ന് നമുക്കത് പറയാം. പാറകൾ നിറഞ്ഞ ഒരു കുന്നിൻ മുകളുണ്ടായിരുന്നു. ആ കുന്നിൻ്റെ പേര് അക്രോപോലീസ് എന്നായിരുന്നു. അതിൻ്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന വളരെ മനോഹരമായൊരു പട്ടണമായിരുന്നു അഥേന പട്ടണം.
അവരുടെ രക്ഷാദേവിയായിട്ട് അവരെ അംഗീകരിച്ച ഒരു ദേവി ഉണ്ടായിരുന്നു. ഗോഡസ് അഥേന, അഥേന ദേവി എന്ന് പറയും. ഈ ദേവിയുടെ പേരിലാണ് ഈ പട്ടണം അറിയപ്പെട്ടത്. അഥേന ദേവിയുടെ പട്ടണം അവരുടെ രക്ഷാദേവി ആയതുകൊണ്ട് ആ പട്ടണത്തിനും അവർ ആ പേര് കൊടുത്തു, അഥേന. ഓക്കെ, അങ്ങനെയാണ് ആ പേര് വന്നത്. ഈ ഏഥൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ജോൺ, ഞാൻ ആദ്യം ഒരു കവിതയുടെ ഒരു ഭാഗം കാണിച്ചു തരാം. ജോൺ മിൽട്ടൺ എന്ന പ്രശസ്തനായ ഇംഗ്ലീഷ് കവി, അദ്ദേഹത്തിൻ്റെ പാരഡൈസ് റീഗെയിൻഡ് എന്ന പദ്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: വെയർ ഓൺ ദ ഏജൻ ഷോർ എ സിറ്റി സ്റ്റാൻഡ്സ് ബിൽറ്റ് നോബ്ലി, പ്യുർ ദ എയർ ആൻഡ് ലൈറ്റ് ദ സോയിൽ. Athens, the eye of Greece, mother of arts and eloquence, native to famous wits. ഏഗൻ തീരങ്ങളിൽ നിൽക്കുന്ന ഏറ്റവും പുരാതനമായ നഗരമേ, ഏറ്റവും ഭംഗിയുള്ള മണ്ണും വായുവുമുള്ള ഏഥൻസ്, ഗ്രീസിൻ്റെ കണ്ണായ ഏഥൻസ് നഗരമേ, എല്ലാ കലകളുടെയും സാഹിത്യങ്ങളുടെയും അമ്മേ എന്ന് വിളിച്ചു ജോൺ മിൽട്ടൺ വാഴ്ത്തിയേക്കുന്ന കവിതയുടെ ഭാഗമാണിത്. ഏഥൻസിനെ കുറിച്ച് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന വളരെ നല്ലൊരു കാര്യം പറയാം. നമുക്ക് എല്ലാവർക്കും ഒളിമ്പിക്സ് കാണാൻ ഇഷ്ടമല്ലേ? ഒളിമ്പിക്സ് ഏറ്റവും ആദ്യം നടന്ന പട്ടണമാണ് ഏഥൻസ്. എന്നാ നടന്നതെന്ന് കേൾക്കണോ? ക്രിസ്തുവിന് മുമ്പ്, അതായത് ക്രിസ്തു ജനിച്ചിട്ട് തന്നെ ഇപ്പം 2000 വർഷം കഴിഞ്ഞു, അതിനും ഒരു 700 വർഷം മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 776 BC ഏഥൻസിലാണ് ആദ്യത്തെ ഒളിമ്പിക്സ് നടന്നത്. ഓക്കെ, ഓക്കെ, ആദ്യത്തെ ഒളിമ്പിക്സ് നടന്ന എവിടെയാ? ഏഥൻസിൽ. ഓക്കെ, 776 BC. പിന്നെ ഏഥൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പുരോഗതിയുടെ കാര്യത്തിൽ വളരെ മുമ്പിലാണ് ഇവർ. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ഒളിമ്പിക്സ് ആദ്യം നടന്നെന്ന് പറയുമ്പോൾ തന്നെ 776 BC ആ പട്ടണം എത്രമാത്രം പുരോഗമിച്ച് നിന്ന പട്ടണമാണെന്ന് മനസ്സിലാക്കാം. പിന്നെ ഏഥൻസ് തത്വജ്ഞാനികളുടെ പട്ടണമായിരുന്നത്. തത്വജ്ഞാനികൾ എന്ന് പറയുമ്പോൾ തന്നെ ഒരു സംശയമില്ലാതെ നമ്മുടെ വായിലൊക്കെ വരുന്ന 2-3 പേരുകളുണ്ട്: സോക്രട്ടസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ. ഇവരുടെ എല്ലാം പട്ടണമായിരുന്നു. 3 പേരെ ഒന്ന് കാണിച്ചു തരും: സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ. ഇവരെല്ലാം വളർന്നത് ഇവിടെയാണ്. ഓക്കെ, ഇത് ചില പേരുകൾ മാത്രം. അതുകൂടാതെ തന്നെ പ്ലേറ്റോ എന്ന് പറയുന്ന ആ തത്വജ്ഞാനിയാണ് വെസ്റ്റേൺ വേൾഡിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി, ലോകത്തിലെ വെസ്റ്റേൺ വേൾഡിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി പ്ലേറ്റോയാണ് ഏഥൻസിൽ സ്ഥാപിച്ചത്. അപ്പം ഏഥൻസ് എത്രമാത്രം, പ്ലേറ്റോ ജീവിച്ച കാലഘട്ടം ക്രിസ്തുവിന് 300 വർഷം മുമ്പ്, അപ്പോൾ എത്രമാത്രം പുരോഗമിച്ചിരുന്ന പട്ടണമായിരുന്നു അതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവർ ശില്പകലയിൽ മുമ്പിലായിരുന്നു. അത് മാത്രമല്ല, അന്നുവരെയൊക്കെ എല്ലാ നാടുകളിലും രാജഭരണമാണ് നിലനിന്നിരുന്നത്. ഇന്ന് നമ്മുടെ ഇന്ത്യയിലുള്ളതുപോലത്തെ ജനാധിപത്യം, ഡെമോക്രസി ആദ്യമായിട്ട് ഉണ്ടായ പട്ടണവുമായിരുന്നു ഏഥൻസ്. അപ്പം അവിടെയുള്ള ചിന്തകൾ, അവർ ആ തത്വജ്ഞാനം ഒക്കെ എത്ര വളർന്നിരുന്നതാണെന്ന് നമുക്ക് അവിടെ മനസ്സിലാക്കാം. അവരെ സയൻസിൽ, ആർട്സിൽ, മാത്സിൽ, ജോമെട്രി, പ്ലേറ്റോ എസ്പെഷ്യലി, അതുപോലെ മെഡിക്കൽ സയൻസിൽ, ഇതിലൊക്കെ വളരെ പുരോഗമിച്ചിരുന്ന ഒരു പട്ടണമായിരുന്നു ഈ ഏഥൻസ് എന്ന് പറയുന്ന പട്ടണം. പക്ഷേ ഏഥൻസിനൊരു പ്രത്യേകതയുണ്ട്. ഏഥൻസിൽ ധാരാളം ദേവന്മാരും ദേവിമാരുമവർക്കുണ്ട്. എണ്ണിക്കൂടാത്തത്ര. ഏഥൻസിനെ കുറിച്ച് പറയുന്നത്, അവിടെ പാർക്കുന്ന ആളുകളെക്കാളും അധികം ദേവന്മാരും ദേവികളും ഉണ്ടായിരുന്ന പട്ടണമാണ്. അത്രയും അവർക്ക് ദേവന്മാരും ദേവിമാരും ഉണ്ട്. അപ്പം ഈ യേശുവിന് മുമ്പ് ഒരു 400 വർഷം മുമ്പ് ജീവിച്ച സോക്രട്ടീസ്, സോക്രട്ടീസ് എന്ന് പറയുന്ന തത്വജ്ഞാനി ഇതിനെതിരായിട്ട് അല്പം സംസാരിച്ചപ്പോഴത്തേക്ക് അവിടുത്തെ കോടതി കൂടിയിട്ട്, ആ കോടതിയെക്കുറിച്ച് ഞാൻ പിന്നീട് പറഞ്ഞു തരാം, ആ കോടതിയുടെ പേര് അരയോപക സമിതി എന്നാണ്. ആ കോടതി കൂടിയിട്ട് സോക്രട്ടീസിന് വധശിക്ഷ വിധിച്ചു. എന്താ കൊടുത്തതെന്നറിയാമോ ശിക്ഷ? സോക്രട്ടീസ് തന്നെത്താനെ പോയ്സൺ കുടിച്ച് സോക്രട്ടീസ് മരിക്കണം. അങ്ങനെയാണ് സോക്രട്ടീസിന് അവർ വധശിക്ഷ കൊടുക്കുന്നത്. അത് ഇവിടെ സോക്രട്ടീസിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു പിക്ചറാണ് ഇവിടെ കാണുന്നത്. ആ കമ്മിറ്റി തന്നെ സോക്രട്ടീസിന് വധശിക്ഷ വിധിച്ചു. സോക്രട്ടീസ് ജയിലിൽ വെച്ച് വിഷം കുടിച്ച് മരിക്കുകയാണ് ഉണ്ടായത്. ഇത് നടക്കുന്നത് ക്രിസ്തുവിനും ഒരു 400 വർഷം മുമ്പുള്ള സംഭവമാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പം നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് പോള് ഏഥൻസിലായിരിക്കുകയാണ്. അദ്ദേഹത്തിന് വധഭീഷണി ഉണ്ടായിട്ട് ഈ പുരാതനമായ, വളരെ താത്വികമായിട്ടും തത്വജ്ഞാനത്തിലും ഒക്കെ ഒത്തിരി വളർന്ന ഈ പട്ടണത്തിൽ അദ്ദേഹം അല്പസമയം ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒളിച്ചു പാർക്കുവാനായിട്ട് വന്നിരിക്കുകയാണ്.
വധഭീഷണിയുള്ള ഒരാൾ സാധാരണ എങ്ങനെയാണ് പ്രാർക്കുകയുള്ളൂ, ഒളിച്ചു പാർക്കുകയുള്ളൂ. പക്ഷെ പോൾ അല്പം വിശ്വസ്തനായിരുന്നു, അല്ല വ്യത്യസ്തനായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 17:16 നമുക്കൊന്ന് വായിച്ചു നോക്കാം. അപ്പോസ്തല പ്രവൃത്തി 17:16. അതേനയിൽ പൗലോസ് അവർക്കായി കാത്തിരിക്കുമ്പോൾ നഗരത്തിൽ ബിംബങ്ങൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട് മനസ്സിന് ചൂടുപിടിച്ചു. പോൾ ഈ ഏഥൻസിൽ കുറച്ച് നാൾ താമസിക്കുകയാണ്. ഈ ഏഥൻസ് എല്ലാം കാണുകയാണ്. അദ്ദേഹം ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി. ഏഥൻസിനെ കുറിച്ച് ഇവർ തത്വജ്ഞാനികൾ ഒത്തിരി പേരുണ്ട്. ഏറ്റവും ഏഥൻസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്ന ആളുകൾ പഠിത്തമുള്ളവരാണ്. അവരെ തോൽപ്പിക്കുവാൻ അന്നത്തെ ലോകത്തിൽ വേറെ ആൾക്കാരില്ല. അങ്ങനത്തെ നഗരമാണിത്. കാര്യം ഇതൊക്കെയാണെങ്കിലും ഈ നഗരത്തിൽ നിറയെ ബിംബങ്ങൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട് പൗലോസിൻ്റെ മനസ്സിന് ചൂടുപിടിച്ചു. ഏഥൻസിൻ്റെ ചില പഴയ പിക്ചേഴ്സ് കാണാൻ സാധിക്കും. ഓക്കെ, അവിടെ ഇങ്ങനെ വഴിനീള ബിംബങ്ങൾ കാണാം. ഓക്കെ, അതിന് വോക്ക് വേ ഒക്കെ ഉണ്ട്. അപ്പൊ പൗലോസ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ അല്പസമയം കിട്ടിയേക്കുവാ, വന്ന് ഇവിടെ വന്ന് മാറി താമസിക്കുകയാണ്. അപ്പൊ ഈ നഗരത്തിന് ചുറ്റും ഒന്ന് നടന്ന് കാണാനായിട്ട് തീരുമാനിച്ചു. ഈ ബിംബങ്ങളൊക്കെ നിൽക്കുന്നതും അവരുടെ പല ദേവന്മാരെയും ദേവിമാരെയും ഒക്കെ ഇദ്ദേഹം വാച്ച് ചെയ്യുകയാണ്. ഇദ്ദേഹം ഇങ്ങനെ ചുറ്റും നടന്ന് കണ്ടു. ഞാൻ പറയും, ഒരു നല്ല സുവിശേഷകൻ നല്ലൊരു ഒബ്സർവർ ആയിരിക്കണം. ഇതിനെയൊക്കെ കാര്യങ്ങളെയൊക്കെ മനസ്സിലാക്കുവാനുള്ള ഒരു മനസ്സുമുണ്ടായിരിക്കണം. ഓക്കെ, പോളിന് ഈ ബിംബത്തിൻ്റെ അടുത്തൂടെ പോകാനൊന്നും പേടിയൊന്നുമില്ലായിരുന്നു കേട്ടോ. കാരണം പോളിന് നന്നായിട്ടറിയാം പോളിൻ്റെ ഉള്ളിലുള്ളവൻ ഇതിനേക്കാളൊക്കെ ശക്തനാണ്. സോ ബിംബത്തിൻ്റെ അടുത്തൂടെ പോയാലൊന്നും നിങ്ങൾക്കൊന്നും ഒന്നും സംഭവിക്കത്തില്ല. പൗലോസ് ഇതൊക്കെ നോക്കി കണ്ട് മനസ്സിലാക്കി, ആ നഗരത്തെക്കുറിച്ച് മനസ്സിലാക്കി. സുവിശേഷകൻ പറയുവാനൊക്കെ താല്പര്യമുള്ളവരോട് ഞാനൊരു ഐഡിയ പറയട്ടെ. നിങ്ങൾ ഈ പട്ടണത്തിൽ താമസിക്കുമ്പോൾ ഇതിൻ്റെ ചരിത്രം, ഈ പട്ടണത്തിൽ ആരൊക്കെ ഭരിച്ചിരുന്നു, ഇവിടെ എങ്ങനെയാണ് ഇവിടുത്തെ ഒരു ആളുകളുടെ ചിന്താഗതി, ഇതൊക്കെ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കണം. സാധാരണ വിശ്വാസികൾ എങ്ങനെയാണെന്ന് പറയും, ഒന്നും മനസ്സിലാക്കാൻ ശ്രമിക്കത്തില്ല, നമ്മൾ ബൈബിൾ മാത്രം വായിച്ചുകൊണ്ടിരിക്കും. സി, ഇവിടെ അപ്പോസ്തലനായ പൗലോസ് 1-ാം നൂറ്റാണ്ടിൽ നമുക്ക് കാണിച്ചു തരുന്ന മാതൃക ഏത്, അദ്ദേഹം അതെല്ലാം ചുറ്റി നടന്ന് കണ്ടു. കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ടു നടന്ന് വളരെ ഭംഗിയുണ്ടെന്ന് പറയുകയല്ല, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ, അവിടെ നമ്മൾ വായിച്ചു എന്താ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചൂടുപിടിച്ചു. ദേഷ്യമല്ല, അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു സുവിശേഷത്തിൻ്റെ ചൂട്. എൻ്റെ ദൈവം, ഇവർ തത്വജ്ഞാനത്തിലും പഠനത്തിലും ഒക്കെ ഇത്ര വളർന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും സത്യദൈവത്തെ ഇവർക്കറിഞ്ഞുകൂടല്ലോ എന്നുള്ളൊരു വേദനയിൽ നിന്ന് കാര്യം, അദ്ദേഹം വധഭീഷണി കാരണം മാറിയിരിക്കുകയാണെങ്കിലും ഇവിടെയും അദ്ദേഹത്തിന് മിണ്ടാതിരിക്കുവാൻ സാധിക്കത്തില്ല. ഒരു ദൈവ പൈതലിൻ്റെ ഉള്ളിൽ സുവിശേഷത്തിൻ്റെ ചൂട് പിടിച്ച വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഏത് സ്ഥലത്താണെങ്കിലും നിങ്ങളുടെ ഹൃദയം ചൂട് പിടിക്കും. നിങ്ങൾ സുവിശേഷം മറ്റുള്ളവരോട് പറയും. ആമേൻ, ഹല്ലേലൂയ. ആ ചൂട് പിടിക്കാനായിട്ട് കർത്താവിനോട് പറ, എത്ര നാളായി തണുത്തിരിക്കുക, ഒന്നും കണ്ടാൽ, ആളുകൾ മരിക്കുന്ന കണ്ടാൽ വിഷമമില്ല, ആളുകൾ ദൈവത്തെ വിട്ട് നടക്കുന്നത് കണ്ടാൽ വിഷമമില്ല, ഒന്നിനും നമുക്ക് ചൂടില്ല. പക്ഷെ ഇവിടെ പൗലോസിൻ്റെ ആ ഒരു അവസ്ഥ കണ്ടപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മനസ്സ് ചൂട് പിടിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 17:17, അദ്ദേഹം ഒരു കാര്യം തീരുമാനിച്ചു, എനിക്ക് ഈ അഥേനരോട് സത്യസുവിശേഷം സംസാരിക്കണം, ഇവരെ അറിയിക്കണം. ആദ്യമായിട്ടാണ് ഒരു ക്രിസ്തുവിശ്വാസി അഥേന എന്ന് പറയുന്ന പട്ടണത്തിലേക്ക് കാലുവെച്ചതെന്ന് നിങ്ങൾ ഓർക്കണം. അപ്പോസ്തല പ്രവൃത്തി 17:17, ഇദ്ദേഹം എങ്ങനെയാണ് ഇവരോട് സുവിശേഷം അറിയിച്ചതെന്ന് നോക്കാം. അവൻ പള്ളിയിൽ വെച്ച് യഹൂദന്മാരോടും ദൈവഭക്തന്മാരോടും ചന്തസ്ഥലത്ത് ദിവസേന കണ്ടവരോടും സംഭാഷിച്ചു പോന്നു. ഓക്കെ, പോളിൻ്റെ സുവിശേഷം പറയുന്നതിൽ ഒരു മെത്തേഡാണ് നമ്മളിവിടെ കാണുന്നത്. നമുക്കറിയാം യഹൂദന്മാർ അഥവാ ജ്യൂസ് ലോകത്തിൻ്റെ പല ഭാഗത്തും ചിതറി പാർക്കുന്നുണ്ടായിരുന്നു. അവർ എവിടെ, നമുക്കറിയാം കൊച്ചിയിൽ മട്ടാഞ്ചേരിയിലും വന്ന് അവർ പള്ളി പണിതിരുന്നു, സിനഗോഗുകൾ ഉണ്ടാക്കും, അവരങ്ങനെ എല്ലാ സ്ഥലത്തും ഉണ്ടാകും. പോൾ ഒരു ജ്യൂ ആയതുകൊണ്ട് ഇങ്ങനെയുള്ള സിനഗോഗി കയറി അദ്ദേഹത്തിന് സംസാരിക്കുവാൻ സാധിക്കുമായിരുന്നു. അപ്പം ഏഥൻസിലും ഇങ്ങനെ ഒരു സിനഗോഗ് ഉണ്ടായിരുന്നു, യഹൂദന്മാരുടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ യഹൂദന്മാരുടെ പള്ളിക്കകത്ത് ചെല്ലുകയും അവിടെ യഹൂദന്മാരോടും ദൈവഭക്തരെന്ന് പറയുന്നത് യഹൂദന്മാരുടെ ആരാധനാരീതി, ഏകദൈവ ആരാധനാരീതി കണ്ടിട്ട് അതിനോട് ഇഷ്ടം തോന്നിയവരെയാണ് ഈ ദൈവഭക്തരെന്ന് ഇവിടെ പറയുന്നത്. ഈ ദൈവഭക്തരോടും ഈ സിനഗോഗിൻ്റെ ഉള്ളിൽ വെച്ച് സംസാരിച്ചു. പക്ഷെ അദ്ദേഹത്തിന് അവിടെ കിട്ടുന്നത് ആരെയാണെന്നറിയാമോ, യഹൂദന്മാരോടും അവരോട് താല്പര്യമുള്ള കുറച്ച് പേരോടെ സംസാരിക്കാൻ കിട്ടുന്നുള്ളൂ. അവരോട് സംസാരിച്ചു, പക്ഷെ വലിയ റെസ്പോൺസ് കിട്ടുന്നില്ല. അദ്ദേഹം എന്താ ചെയ്തതെന്ന് അടുത്ത ഭാഗം പറയുന്നുണ്ട്. അദ്ദേഹം ചന്ത സ്ഥലത്ത് ദിവസേന കണ്ടവരോട് സംഭാഷിച്ചു പോന്നു.
ഞാൻ പണ്ട് കൊച്ചായിരുന്നപ്പോൾ ബൈബിളൊക്കെ വായിച്ചപ്പോൾ വിചാരിച്ചു അദ്ദേഹം ഇത് നമ്മുടെ ഈ മാർക്കറ്റ് പോലത്തെ അവിടെയൊക്കെ ചന്തയിലൊക്കെ പോയി നിന്ന് പച്ചക്കറി വിൽക്കുന്നവരോടൊക്കെ സംസാരിച്ചു നിന്നാണ് ഞാൻ മനസ്സിലാക്കി വെച്ചത്. അങ്ങനെയായിരുന്നു എൻ്റെ ചിന്താഗതി. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായത് ചന്തസ്ഥലം എന്ന് വെച്ചാൽ എന്താണെന്ന് പറഞ്ഞുതരാം. ഗ്രീക്കിൽ അഗോറ എന്നാണ് പറയുന്നത്. ഇതാണ് ഒരു അഗോറ. ഓക്കെ, അഗോറ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഏതൻസ് നല്ല ബുദ്ധിജീവികളുടെ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ബുജികളുടെ നാടാണ്. ഓക്കെ, അവിടെ തത്വജ്ഞാനികളെല്ലാം ഉണ്ട്. അപ്പോൾ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് സംസാരിക്കുക, ഡിബേറ്റ്സ് നടക്കുക, പുതിയ പുതിയ ഐഡിയാസിനെ കുറിച്ച് സംസാരിക്കുക. അങ്ങനെ ഇവർ ഓക്കെ, ഇതാണ് ചന്തസ്ഥലം എന്ന് പറയുന്നത് അഗോറ. ഓക്കെ, ഇവിടെയൊക്കെ ഇരുന്നാണ് സോക്രട്ടീസ്, പ്ലേറ്റോ മുതലായ തത്വജ്ഞാനികൾ അവരുടെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത്. ആളുകളുമായിട്ട് ഡിബേറ്റ്സ് നടത്തിക്കൊണ്ടിരുന്ന സ്ഥലമാണ് ഈ അഗോറ, അഥവാ നമ്മുടെ മലയാളം വേദപുസ്തകത്തിൽ കാണുന്ന ചന്തസ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ പബ്ലിക്കിനും കേൾക്കാൻ പറ്റും ഈ ഡിബേറ്റ്സ് ഒക്കെ, ഇവർ സംവാദിക്കുന്നത് കേൾക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ പോൾ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം ഈ പ്ലാറ്റ്ഫോം. ഈ പ്ലാറ്റ്ഫോം കിട്ടിയ അവസരം നന്നായി മുതലെടുക്കുവാൻ അറിയുന്ന വ്യക്തിയായിരുന്നു പൗലോസ്. അദ്ദേഹത്തിൻ്റെ ഭയമൊന്നുമില്ല, വധഭീഷണിയുള്ള ആളാണ് എന്നാലും ഭയമൊന്നുമില്ല. സുവിശേഷത്തിൻ്റെ ചൂട് പിടിച്ചു കഴിഞ്ഞപ്പം ഈ മനുഷ്യൻ എവിടെ കയറി? അഗോറയിൽ കയറി അവിടെയുള്ള ഗ്രീക്കുകാരോട് സംസാരിക്കുവാനായിട്ട് തുടങ്ങി. ഇവർ കേൾക്കാൻ തുടങ്ങി. ആദ്യമായിട്ടാണ് ഇവരിങ്ങനത്തെ ഒരു സത്യദൈവത്തെക്കുറിച്ച്, അവൻ്റെ പുത്രനെക്കുറിച്ചൊക്കെ കേൾക്കുന്നത്. ഇവർ ഈ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് നോക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഈ ചന്തസ്ഥലത്ത് വെച്ച് ഇദ്ദേഹം പ്രസംഗിക്കുകയായിരുന്നില്ല ഇവിടെ ചെയ്യുന്നത്, അഗോറയിൽ ഡിബേറ്റ്സ് ആണ് നടത്തുന്നത്. ഓക്കെ, നമുക്കൊക്കെ പലപ്പോഴും ഇങ്ങനെ ഒരു ചിന്തയുണ്ട്, സുവിശേഷം പ്രസംഗിക്കണമെങ്കിൽ പ്രസംഗം മാത്രമേ ആകാൻ പാടുള്ളൂ എന്നൊക്കെയുള്ള ചിന്തയുണ്ട്. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, സുവിശേഷം നമുക്ക് ഏത് മെത്തേഡ്സ് ഉപയോഗിച്ചും പ്രസൻറ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല. അത് പാട്ടിൽ കൂടെ ആകാം, നല്ലൊരു പാട്ട് സുവിശേഷം പറയുന്ന ഉപയോഗിക്കുന്ന ആ പാട്ട് ചെയ്യാം, നല്ലൊരു നാടകമാണെങ്കിൽ അത് ചെയ്യാം, നല്ലൊരു മൂവി ആണെങ്കിൽ അതിൽ കൂടെ ചെയ്യാം, ഡിബേറ്റ്സ് നടത്തുന്നതിലൂടെ ചെയ്യാം, ഓഫ് കോഴ്സ് പ്രസംഗങ്ങളിൽ കൂടെ ചെയ്യാം, സുവിശേഷം പറയാം, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് സുവിശേഷം പറയാം. പക്ഷെ സുവിശേഷം പറയുന്നതിൽ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം, ദ കണ്ടന്റ് ഓഫ് ദ ഗോസ്പെൽ നെവർ ചേഞ്ചസ്. സുവിശേഷത്തിൻ്റെ ആ ആകത്തുക, അതിൻ്റെ ആ മെസ്സേജ് ഒരിക്കലും മാറുന്നില്ല. കർത്താവായ യേശുവിൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന അന്തസ്സത്ത അത് ഒരിക്കലും മാറത്തില്ല. സുവിശേഷത്തിൻ്റെ കണ്ടന്റ് മാറരുത്. സുവിശേഷം പ്രസൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഏത് മെത്തേഡ്സും, നിങ്ങൾക്ക് ദൈവാത്മാവ് തരുന്ന വിശുദ്ധത്തിൽ തരുന്ന ഏത് മെത്തേഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ഇനി പോൾ ഈ അഗോറ അഥവാ ചന്തസ്ഥലത്ത് ഇങ്ങനെ ഡിബേറ്റ്സ് നടത്തുക, ഇങ്ങനെ വാദിച്ചുകൊണ്ടിരിക്കുക, നല്ല ചൂടേറിയ വാദങ്ങൾ അവിടെ ഡിബേറ്റ്സ് നടക്കും. ഓക്കെ, അങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോൾ എന്താ സംഭവിച്ചതെന്ന് നോക്കാം. ആക്ട്സ് 17:18. എപ്പിക്യൂരിയരും സ്തോയിക്കരുമായ തത്വജ്ഞാനികളിൽ ചിലർ അവനോട് വാദിച്ചു, ഈ വിടുവായൻ എന്ത് പറവാൻ പോകുന്നു എന്ന്. ചിലരും അവൻ യേശുവിനെയും പുനരുദ്ധാനത്തെയും പ്രസംഗിക്കൊണ്ട് ഇവൻ അന്യ ദേവതകളെ ഘോഷിക്കുന്നവൻ എന്ന് തോന്നുന്നു എന്ന് മറ്റു ചിലരും പറഞ്ഞു. ഓക്കെ, പൗലോസിനോട് വാദിക്കാൻ വന്ന രണ്ട് ഗ്രൂപ്പ് ആൾക്കാരെ കുറിച്ച് നമ്മളിവിടെ വായിച്ചു. ആരൊക്കെയാ? എപ്പിക്യൂരിയരും സ്റ്റോയിക്കരും. ഓക്കെ, എപ്പിക്യൂരിയൻസ് ആൻഡ് സ്റ്റോയിക്സ്. ഓക്കെ, പറഞ്ഞേ, എപ്പിക്യൂരിയൻസ് ആൻഡ് സ്റ്റോയിക്സ്. ഇവരിങ്ങനെ പൗലോസിൻ്റെ വാദങ്ങളൊക്കെ കേട്ടോണ്ടിരിക്കുക, പക്ഷെ അദ്ദേഹത്തിനോട് നന്നായിട്ട് ഡിബേറ്റ് ചെയ്യാൻ വേണ്ടി ഈ രണ്ട് ഗ്രൂപ്പ് ആൾക്കാർ എഴുന്നേറ്റ് വന്നു. ഓക്കെ, അവിടെ വളരെ പ്രബലമായിരുന്ന രണ്ട് വീക്ഷണങ്ങളുള്ള ഗ്രൂപ്പുകളായിരുന്നു ഇത്. അവരെ എന്തായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. എപ്പിക്യൂരിയൻസ് എന്ന് പറഞ്ഞാൽ, എപ്പിക്യൂറസ് എന്ന് പറഞ്ഞ ആളുടെ ശിഷ്യന്മാരായിരുന്നു ഇദ്ദേഹം, അല്ല ഈ എപ്പിക്യൂരിയൻസ് എന്ന് പറയുന്നവർ. എപ്പിക്യൂറസ് പറഞ്ഞത് ഇതായിരുന്നു, ലൈഫ് ഈസ് ഗുഡ്, മേക്ക് ഷുവർ ടു എൻജോയ് ഇറ്റ്. ജീവിതം വളരെ സുന്ദരമാണ്, നിങ്ങളത് ആവുന്നത്ര ആസ്വദിക്കുക. ഇവരുടെ പഠിപ്പിക്കൽ അനുസരിച്ച് ദൈവമൊക്കെയുണ്ട്, പക്ഷേ ആളുകളുടെ കാര്യത്തിലൊന്നും ദൈവത്തിനും വലിയ താല്പര്യമൊന്നുമില്ല, ദൈവം അങ്ങ് ദൂരെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്കിവിടെ ഒരു കൊച്ചു ജീവിതം തന്നിട്ടുണ്ട്, അത് ആവുന്നത്ര തിന്നുക, കുടിക്കുക, ആസ്വദിക്കുക, ഒന്നും വിലക്കണ്ട. ഇതായിരുന്നു ഇവരുടെ ചിന്താഗതി. എപ്പിക്യൂരിയൻസ്, ജീവിതം എത്രത്തോളം ഒരു മനുഷ്യൻ ആസ്വദിക്കാമോ,
pleasure എന്നുള്ളതായിരുന്നു അവരുടെ ഫൈനൽ വേർഡ് എങ്ങനെയും ജീവിതം ആസ്വദിക്കുക ഇത് എപ്പിക്യൂറിയൻസിന്റെ ചിന്താഗതി ഈ ഗ്രൂപ്പുകാർ ഇങ്ങനെ പൗലോസിന്റെ പ്രസംഗം കേൾക്കുന്നുണ്ട് वेर ग्रूप स्टोइक्स ग्रूप इवर इवर चिंतागति प्रपंच आत्मा दैव दैवेल अद नाम भूमि मोड़े जीविका अद नमक विकार पा सोषम कर संगड़म सोरी संगड़म कर सोषम चिरी इंगे और ग्रूप स्टोइक्स अदायर विकारवे भूमि जीविका रीती ग्रूप्स अब रू एक्सट्रीमस एपिक्यूरियंस जीवित अत्र आस्वदिक एपिक्यूरियंस वाले रसकर क्यों पर कवरिंग भस्वदी कुरे तिन्म अब पिन्े ना भर अब वाई कईट् छर्दी छर्दी वाय कहे वन तिन्म वाई कईट् छर्दी छर्दी कलने कहते आपिक्यूरियंस स्टोइक्स आरों मिट चिरी करय आलका ओके पॉल फेस ई रु ग्रूप्स रु चिंता रु एक्सट्रीम चिंतागति रु ग्रूप्स पॉलिने मूबिल ई वाद कहके इवर पौलोसोड़ वादिकुन मूबिल वन ओके वादि कुरे नर कौलोस इपड़े पिग्यूरस स्टोइक्स ओके वादि कहान पौलोसिवर पेर को पेर नि पेरे ए विवायन इंग्लिश बैब्लर का ग्रीक का अब वेदपुस्तक भाषय का स्पर्मोलोगोस पदम स्पर्मोलोगोस स्पर्मोलोगोस ओके स्पर्मोलोगोस सीड पिकर ओके ग्रीक और स्लैंग साधारण यूस कलिया विर अदायदा कुरे वर्तमान पर അവരെ കളിയാക്കി വിളിക്കുന്ന പേര് അതായത് ഈ പക്ഷികളൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ എന്തെങ്കിലും കൊത്തിപ്പറക്കിക്കൊണ്ട് വന്ന് വലിയ ഇങ്ങനെ ചറകടിച്ച് ബഹളമൊക്കെ ഉണ്ടാക്കത്തില്ലേ അതായത് ഒരു കഥയും ഇല്ലാത്ത ആൾക്കാര് എന്നുള്ള രീതിയിലാണ് ഈ സ്പെർമലോഗോസ് അങ്ങനത്തെ കുറേ വർത്താനം പറയുകയും കുറേ ബഹളം ഉണ്ടാക്കുകയും ഒരു കഥയും ഇല്ലാത്ത ആൾക്കാരെ അവർ കളിയാക്കി വിളിച്ച പേരാണ് സ്പെർമലോഗോസ് അവർ സാധാരണ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് അത് अदे वेर्ड इवर पौलोस एो कड़ू अवड़ो किटे अव कड़ू विड़वायन ई स्पर्मोलोगोस ऐंदा पढ़िपा वह त्र बुद्ध पढ़न ई यूनिवेटी वलर् वेर पटम लोक ऐनो इदेहम ई विड़वायन इदेहम ई विड़वायन पढ़िपा वन पर पौलोस परहसान अद्हम कुलो कंप्लें पर वेरे रू क्यों ओब्सर्वर क्यों पौलोसी प्रसंग रु वाक वी वी कू वाक वेदपुस्तक नोकीो पदे पदशु पुनरुत्थान रु वाक इवर कह्यम पर मनस आद्य और प्रसंग डिबेट अगर कूड़न येसु पुनरुत्थान येसु पुनरुत्थान इंगे कहते इवर के आगे इत रहा इतना मनस आ रु वर्ड्स ऑब्सर्व जीसस् अनस्तसिस् अनस्तसिस् ग्रीक वर्ड ग्रीक देवी आेवी पेरान पुनरुत्थान देवी पेरान अनस्तसिस् अद अनस्तेष्या पदम ओके पौलोस आक्चल पर नम्बर मरण तुश नमक पुनरुत्थानमें ये मरीचुयर्ते नाम अलने अं निवन पर पक्षे इवर मनस अनस्तसिस् देविये ऐसी इवर मनसु अंपर आरोग्य दैवेंो क्लियर आ येसु पुनरुत्थान देविय अनस्तसिस् इन मनस इवरक कंफ्यूशन ऐसी देवने ऐवे पे जीसस् ग्रीक अवड़े नियमानुसरिच्च एक्सिस्टिंग देवन्मार देविकलुमल्लाते देवनो देवियो पढ़िपिक्कुन्नत नियमपरमायिट्ट तेट्टाण सो इवरे चेय्तेन्नु वेच्चिट्टुंडेंकिल अपोस्तलनाय पौलोसिने अवर पिडिच्चु वलिच्चुकोंडोरु स्थलत्तोट्ट् कोंडुपोयि Acts 17:19-21 19 to 21 19 अरयोपग कुन्निन्मेल कोंडुचेन्नु नी प्रस्ताविक्कुन्ना ई नवीन उपदेशम इन्नदे एन्न ഞങ്ങൾക്ക് അറിയാമോ നീ ചില അപൂർവങ്ങളെ ഞങ്ങളുടെ ചെവിയിൽ കടത്തുന്നുവല്ലോ അത് എന്തെന്ന് അറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു
എന്നാൽ അതേനറൊക്കെയും അവിടെ വന്നു പാർക്കുന്ന പരദേശികളും വല്ല പുതുമയും പറയുകയോ കേൾക്കുകയോ ചെയ്യുവാനല്ലാതെ മറ്റൊന്നിനും അവസരമുള്ളവരല്ല. ഓക്കെ, ഇവര് പൗലോസിനെ കൊണ്ടുപോയ സ്ഥലത്തിന്റെ പേരാണ് അരയോപഗ കുന്ന്. ഇംഗ്ലീഷിൽ ഏരിയോപഗസ് എന്ന് കാണാം. അതായത് മാർസ് എന്ന് പറയുന്ന അവരുടെ ദേവന്റെ പേരിലുള്ള ഒരു കുന്നാണത്. ഓക്കെ, അരയോപഗസ്. ഓക്കെ, ഈ കുന്നിനല്ല പ്രത്യേകത, അരയോപഗ കുന്നെന്നാണ് നമ്മൾ മലയാളത്തിൽ കാണുന്നതെങ്കിലും യഥാർത്ഥത്തിൽ അവിടെ ഉപയോഗിച്ചേക്കുന്നത് അരയോപഗ സമിതി എന്നുള്ളതാണ്. അരയോപഗ സമിതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു അവിടെ ഡെമോക്രസി പോലത്തെ ഒരു സിസ്റ്റമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രാജഭരണമൊന്നുമല്ല. അവിടുത്തെ ഏറ്റവും വലിയ അതോറിറ്റി എന്ന് പറയുന്നത് അവിടുത്തെ സുപ്രീം കോർട്ടാണ്, അവരുടെ നീതിന്യായ കോടതിയാണ്. ഓക്കെ, അവരാണ് രാജാവൊന്നുമല്ല തീരുമാനിക്കുന്നത്. അവിടെ ഏറ്റവും അധികാരമുള്ള ആളുകൾ ഉള്ള ഗ്രൂപ്പാണ് അരയോപഗ സമിതി. ഒന്ന് പറയാം, അരയോപഗ സമിതി. അവരാണ് അവിടുത്തെ അഥേനയിലെ കാര്യങ്ങൾ മുഴുവൻ തീരുമാനിക്കുന്നത്. പൗലോസിനെ ഈ എപ്പിക്യൂരിയൻസും സ്റ്റോയിക്സും വലിച്ചു കൊണ്ടുവന്ന് ഈ അരയോപഗ സമിതിയുടെ മുമ്പിൽ കൊണ്ട് നിർത്തി. ഓക്കെ, അവിടെ നമ്മൾ കാണുന്നത് അരയോപഗ കുന്നിൻ്റെ നടുവിൽ നിർത്തി എന്നല്ലേ കാണുന്നത്, അല്ലേ? ഓക്കെ, ആ ഒരു സമിതിയുടെ നടുക്ക് കൊണ്ട് നിർത്തിയത് ഇതുപോലെ. നിങ്ങൾ ഈ പിക്ചർ നേരത്തെ കണ്ടത് ഓർക്കുന്നുണ്ടോ? എപ്പ പറഞ്ഞപ്പോഴായിരുന്നു? സോക്രട്ടീസിനെയും ഇതേ അരയോപഗ സമിതി, അവിടുത്തെ നീതിന്യായ കോടതിയാണ് വിധിച്ചത്. ഓക്കെ, ഇതുപോലെ ആ കോടതിയിൽ, അതായത് അവിടുത്തെ ഏതൻസിലുള്ള ഏറ്റവും വലിയ ഓഫീഷ്യൽസ്, ഏറ്റവും പവറുള്ളവർ, അവിടുത്തെ ഭരണം നടത്തുന്നവരുടെ മുമ്പിൽ കൊണ്ടുപോയി പൗലോസിനെ നിർത്തി. എന്നിട്ട് പറഞ്ഞു, നീ പറയുന്നത് രണ്ട് പിക്ചറും കാണിച്ചു. ഓക്കെ, നീ പറയുന്നത് എന്താണെന്നൊന്ന് പറഞ്ഞു തരാവോ എന്ന് ചോദിച്ചു. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കേ, അത് ഒരു വധഭീഷണിയുടെ പേരിൽ ഏതൻസ് എന്ന് പറയുന്ന പട്ടണത്തിൽ അല്പകാലം ഒന്ന് കഴിയാൻ വന്ന മനുഷ്യനായിരുന്നു പൗലോസ്. എന്നാൽ ബിംബങ്ങൾ നിറഞ്ഞിരിക്കുന്ന ആ പട്ടണത്തിലെ അവസ്ഥ കണ്ടപ്പോൾ ഹൃദയത്തിന് ചൂട് പിടിച്ചിട്ട് ചന്തസ്ഥലത്തും കയറി നിന്ന യേശുവിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ അദ്ദേഹം നിൽക്കുന്നത് അരയോപഗ സമിതിയുടെ നടുക്ക്, അരയോപഗ കുന്നിൻ്റെ മുകളിലുള്ള ആ സമിതിയുടെ നടുക്ക്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇനി എന്തു വേണേലും സംഭവിക്കാം. നീതിന്യായ വ്യവസ്ഥ അവിടുത്തെ വളരെ ശക്തമായതുകൊണ്ട് പ്രതിക്കും എന്തു വേണമെങ്കിലും അവനെ ഡിഫെൻഡ് ചെയ്യാൻ പറയാനുള്ള അധികാരമുണ്ട്. അതുകൊണ്ട് പൗലോസിനോട് ചോദിച്ചു, നിനക്ക് പറയാനുള്ളത് പറയാൻ പറഞ്ഞു. അപ്പോസ്തല പ്രവൃത്തി 17:22-23 വാക്യങ്ങൾ. പൗലോസ് അരയോപഗ മധ്യേ നിന്നുകൊണ്ട് പറഞ്ഞത്, അഥേന പുരുഷന്മാരെ, നിങ്ങൾ എല്ലാറ്റിലും അതിഭക്തന്മാർ എന്ന് ഞാൻ കാണുന്നു. ഞാൻ ചുറ്റി നടന്ന് നിങ്ങളുടെ പൂജാസ്ഥാനങ്ങളെ നോക്കുമ്പോൾ അജ്ഞാത ദേവനെ എന്നെഴുത്തുള്ള ഒരു വേദിക്കല്ല് കണ്ടു. എന്നാൽ നിങ്ങൾ അറിയാതെ പൂജിക്കുന്നത് തന്നെ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. എത്ര മനോഹരമായിട്ട് ആ ഭാഗം എഴുതിയേക്കുന്നത് നോക്കിക്കേ. പൗലോസ് പ്രസംഗിക്കുന്ന രീതി, പുതുതായിട്ടൊരു സ്ഥലത്ത് വന്നേക്കുക, അദ്ദേഹം എങ്ങനെയാ പറയുന്നതെന്ന് ചോദിച്ച് നോക്കിക്കേ നിങ്ങൾ. അഥേന, ഒന്നുകൂടെ ഇടാം ആരു വാക്യം, വാക്യം അഥേന, അതിൻ്റെ മുമ്പിലത്തെ വാക്യം. ആ ഓക്കെ, അഥേന പുരുഷന്മാരെ, നിങ്ങൾ എല്ലാറ്റിലും അതിഭക്തന്മാർ എന്ന് ഞാൻ കാണുന്നു. നമ്മൾ വിശ്വാസികൾ കണ്ടു പഠിക്കേണ്ട ഒരു പാഠം ഇവിടെയുണ്ട്. എന്താ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചോ? ഏറ്റവും റെസ്പെക്റ്റോടുകൂടിയാണ് മറ്റുള്ളവരോട് സംസാരിക്കുന്നത്. പലപ്പോഴും സുവിശേഷം പറയുമ്പോൾ വിശ്വാസികളായിട്ടുള്ളവർ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്, മറ്റുള്ളവരെ ബഹുമാനിക്കാൻ മറന്നു പോകുന്നു. ഇദ്ദേഹം പറയാണ്, അതേന പുരുഷന്മാരെ, നമ്മൾ സത്യം സത്യം തന്നെ പറയണം, പക്ഷെ മറ്റുള്ളവരെ ബഹുമാനിക്കുവാനും നമ്മൾ ഓർക്കണം. അദ്ദേഹം പറയുന്ന രീതി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. അതേന പുരുഷന്മാരെ, മെൻ ഓഫ് ഏതൻസ്, നിങ്ങൾ മോസ്റ്റ് ഓണറബിൾ ആണ്, നിങ്ങൾ ഏറ്റവും പഠിത്തമുള്ളവർ, ഏറ്റവും ബുദ്ധിജീവികൾ. ഞാനിപ്പോൾ നിൽക്കുന്നത് അരയോപഗ സമിതിയുടെ നടുവിൽ. ഓക്കെ, നിങ്ങൾ എല്ലാറ്റിലും അതിഭക്തന്മാർ, ഞങ്ങളെക്കാളൊക്കെ ഭക്തന്മാരാണ് എന്ന് ഞാൻ കാണുന്നു. നിങ്ങൾക്ക് ഒത്തിരി ദൈവത്തോട് ഹൃദയത്തിൽ ബഹുമാനമുണ്ട്, നിങ്ങൾ സത്യ അന്വേഷികളാണ് ഒക്കെ ഞാൻ കാണുന്നു. വളരെ റെസ്പെക്റ്റോടെ സംസാരിച്ചിട്ട് അദ്ദേഹം പറയുകയാണ്, ഞാൻ ചുറ്റി നടന്ന്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹം ആ ചുറ്റി നടന്ന പട്ടണം മുഴുവൻ നന്നായി ഒബ്സേർവ് ചെയ്തിരുന്നു. നിങ്ങളുടെ പൂജാസ്ഥാനങ്ങളെ നോക്കുമ്പോൾ, പൂജാസ്ഥാനങ്ങളൊക്കെ പോയി നോക്കി അതെന്തൊക്കെയാണെന്ന് നന്നായിട്ട് മനസ്സിലാക്കിയപ്പോൾ, അവിടെ പല ദേവന്മാരുടെയും ദേവിമാരുടെയും പ്രതിമകളും എല്ലാം ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അജ്ഞാത ദേവന്, ടു ദ അൺനോൺ ഗോഡ് എന്ന എഴുത്തുള്ള ഒരു വേദിക്കല്ല് കണ്ടു. ഒന്ന് വായിക്കാമോ നിങ്ങൾ? അജ്ഞാത ദേവന് എന്ന് എഴുത്തുള്ള ഒരു വേദിക്കല്ല് കണ്ടു. ഓക്കെ, വേദിക്കല്ല്,
പോളിങ്ങനെ ഇത് കണ്ടുകൊണ്ട് നടക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ ഒരു വേദിക്കല്ല്, ബാക്കി എല്ലാവർക്കും രൂപമുണ്ട്, ഒരു ദേവനുണ്ട്, ദേവിയുണ്ട്. പക്ഷേ ഒരു വേദിക്കൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ടു ദ അൺനോൺ ഗോഡ്, അത് ഗ്രീക്ക് ഭാഷയിൽ അവിടെ എഴുതിയേക്കുന്നത്, അത് വായിക്കാൻ എനിക്കറിയത്തില്ല. അജ്ഞാത ദേവന് എന്ന് എഴുതിയിട്ടുണ്ട്. എന്തായിരിക്കും ഇവരിങ്ങനെ എഴുതാനായിട്ട് കാരണം? അവർക്കറിയാം അവിടെ താമസിക്കുന്ന അഥേനയിലുള്ള ആളുകളെക്കാളും അധികം പേരുകളുള്ള ദേവന്മാരും ദേവിമാരും എല്ലാം ഇവർക്കുണ്ട്. പക്ഷെ എങ്ങാനും യഥാർത്ഥത്തിലുള്ള ഒരെണ്ണത്തിനെ വിട്ടുപോയാലോ? അവരെഴുതി വെച്ചു അജ്ഞാത ദേവന്. മാത്രമായിരിക്കില്ല, വേറൊരു കാരണവും കൂടെ കാണും. ഇവർ നോക്കിയപ്പോൾ ഇവർ ദേവന്മാരും ദേവിമാരും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ എന്നിട്ടും അവരുടെ മനസ്സിന് തൃപ്തി വരുന്നില്ല. ഇത് പോരാ, ദേവനും ദേവി ഇത്രയും പോരാ. എന്നിട്ട് അവരൊന്നും കൂടെ എഴുതി വെച്ചു അജ്ഞാത ദേവന്. ആ ഒരു എന്താ പറയുന്ന, അവർക്ക് ആ പോരാ എന്നുള്ള ആ തോന്നലിനെയാണ് പൗലോസ് വളരെ ടാക്റ്റിക്കായിട്ട് മുതലെടുത്തത്. പൗലോസിനറിയാം അവിടെ അവരുണ്ടാക്കി വെച്ച വേദിക്കല്ല്, അജ്ഞാത ദേവനെന്ന് പറഞ്ഞ വേദിക്കല്ല്, അത് ദൈവവുമല്ല യേശുവുമല്ല, ഒന്നും എല്ലാം അറിയാം. പൗലോസിന് വ്യക്തമായിട്ട് അറിയാം ഈ വേദിക്കല്ല് യേശുവിൻ്റെ പേരിലുള്ളതല്ല, അതെല്ലാം അറിയാം. പക്ഷേ സുവിശേഷം പറയുവാനായിട്ട് ആ ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്യുവാനായിട്ട് അത് ശ്രദ്ധിച്ചു. ഓക്കെ, നമ്മുടെ ക്രിസ്ത്യൻ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആരോട് സുവിശേഷം പറയുന്നു, നമ്മൾ സഭയ്ക്കകത്ത് ഉപയോഗിക്കുന്ന ഭാഷകൾ ഉപയോഗിച്ച് ഒരു പക്ഷേ ഒരു ഹിന്ദുവിനോടോ മുസ്ലിമിനോടോ സംസാരിച്ച് അയാൾക്ക് നമ്മൾ പറയുന്ന എന്താണെന്ന് പോലും മനസ്സിലാക്കത്തില്ല. നമ്മൾ വളരെ സിമ്പിളായിട്ട് നോർമൽ ലാംഗ്വേജിൽ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്യുവാൻ, സുവിശേഷം പറയുവാൻ, അതിനുള്ള വഴികൾ ഉണ്ടാക്കാനായിട്ട് അത് പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം. കർത്താവെ, എനിക്ക് എങ്ങനെയൊന്ന് പ്രസൻറ്റ് ചെയ്യുന്ന ഓരോ വ്യക്തിയും നമ്മുടെ മുമ്പിൽ സുവിശേഷം കേൾക്കുവാൻ നിൽക്കുമ്പോൾ ഓരോരുത്തരും വ്യത്യസ്തരാണ്. അവർ വളർന്ന ബാക്ക്ഗ്രൗണ്ട്സ് വ്യത്യസ്തമായിരിക്കും, അവർ പഠിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ, മതപരമായിട്ടുള്ള ആചാരങ്ങൾ വ്യത്യസ്തമായിരിക്കും, അവരുടെ ഒരു ദൈവത്തെക്കുറിച്ചുള്ള കോൺസെപ്റ്റ് വ്യത്യസ്തമായിരിക്കും. സോ ഏറ്റവും കൺവിൻസിങ് ആയിട്ട് ആളുകൾക്ക് സുവിശേഷം പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ആക്ച്വലി നമ്മൾ ആ ഫെയിലിയർ ആവുന്നത്. ഓക്കെ, ഇദ്ദേഹം അത് ഉപയോഗിച്ചു, ഈ അജ്ഞാത ദേവന് എന്നുള്ള വേദിക്കൽ. നിങ്ങളൊരു ദേവൻ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടില്ലേ, ആ ദേവനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം പറയുവാനായിട്ട് തുടങ്ങി. ഞാൻ പറയും, ലോകവിജ്ഞാനവും ലളിതമായ സുവിശേഷവും തമ്മിൽ നേർക്കുനേരെ നിന്ന ഒരു അപൂർവ കാഴ്ചയായിരുന്നത്. ഓക്കെ, ലോകത്തിലെ ഏറ്റവും വലിയ വിജ്ഞാനികൾ ആരോപക സമിതിയിൽ ഇരിപ്പുണ്ട്, ലളിതമായ ക്രിസ്തുവിൻ്റെ സുവിശേഷം. ഓഫ് കോഴ്സ് പോൾ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മനുഷ്യനായിരുന്നെങ്കിലും ഏതൻസിലെ ആളുകളെ കമ്പയർ ചെയ്ത് അദ്ദേഹം അത്രയ്ക്ക് ഇതില്ല, പഠിത്തമില്ല. സോ അതുകൊണ്ടാണ് അവരങ്ങനെ തരം താഴ്ത്തി കാണാനിടയായത്. എന്നാലും അവരുടെ ഇടയിലും ശക്തിയോടെ നിൽക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ മനുഷ്യനെ ഉപയോഗിച്ചു എന്ന് നമ്മൾ ഓർക്കണം. ലളിതമായ സുവിശേഷം അദ്ദേഹം പ്രസൻറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി, എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ അദ്ദേഹം പ്രസൻറ്റ് ചെയ്യുക. നമ്മൾ ആക്ട്സ് ഒക്കെ വായിച്ചു നോക്കണം, യഹൂദന്മാരോട് അദ്ദേഹം സംസാരിക്കുമ്പോൾ അബ്രഹാമിനെ കുറിച്ചൊക്കെ പറഞ്ഞു തുടങ്ങുകയാണ്. ഈ ജാതികളായിട്ടുള്ള സത്യദൈവത്തെക്കുറിച്ച് ഒരിക്കലും കേട്ടിട്ടില്ലാത്തവരോട് അബ്രഹാം, ഇസാക്ക്, യാക്കോബ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കാര്യമുണ്ടോ? ഒരു കാര്യമില്ല, അവർക്ക് അറിയത്തുമില്ല. സോ നമ്മുടെ മുമ്പിലിരിക്കുന്ന ഓഡിയൻസ് ഏതാണോ അത് മനസ്സിലാക്കി വേണം എപ്പോഴും സുവിശേഷം അറിയിക്കുവാൻ. പലപ്പോഴും ആളുകൾ പറയുന്ന കംപ്ലൈൻ്റ് ഉണ്ട്, ഞാൻ സുവിശേഷം പറഞ്ഞിട്ട് ആളുകൾ സ്വീകരിക്കുന്നില്ല. ഒരു പക്ഷേ നമ്മൾ ശരിയായ രീതിയിൽ പ്രസൻറ്റ് ചെയ്യാത്തത് കൊണ്ടായിരിക്കാം അവർക്ക് മനസ്സിലാകാത്തത്. അത് പരിശുദ്ധാത്മാവിനോട് ചോദിച്ച് വളരെ ലളിതമായ രീതിയിൽ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആകാതെ സുവിശേഷം പ്രസൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോസ്തല പ്രവൃത്തി 17:24 മുതൽ അദ്ദേഹം ആ അരയോപക സമിതി, അരയോപക സമിതി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആ പിക്ചർ ഉണ്ടായിരിക്കണം, ഏതൻസിലെ ഭരണാധികാരികൾ, നീതിന്യായ കോടതിയാണായിരിക്കുന്നത്, അവരുടെ മുമ്പിൽ എത്ര മനോഹരമായിട്ടാണ് ആ സുവിശേഷം പ്രസന്റ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. അപ്പോസ്തല പ്രവൃത്തി 17:24 മുതൽ, ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകെ കൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവനാകിയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മാനുഷ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. ഓക്കെ, മായ അവിടെ നിർത്തിക്കേ. അവരോട് അബ്രഹാമിൻ്റെയും ഇസാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവത്തെക്കുറിച്ച് പറയാൻ സാധിക്കില്ല. പക്ഷെ എല്ലാ മനുഷ്യരോടും നമ്മൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ പറ്റുന്ന ഒരു മെത്തേഡുണ്ട്. ലോകവും ഈ പ്രപഞ്ചവും എല്ലാം സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട്. ഓക്കെ, അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് പോൾ ആരോപക സമിതിയോട് പറയുന്നത്. നമ്മളത് മനസ്സിലാക്കണം. പഴയ നിയമത്തെക്കുറിച്ചൊന്നും ഇവർക്ക് ഒരു അറിവുമില്ല. സോ ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന അസൃഷ്ടിതാവായ ദൈവത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് സുവിശേഷം
പറയുവാൻ അദ്ദേഹം ആരംഭിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, നിങ്ങൾ വളരെ തത്വജ്ഞാനികളല്ലേ, നിങ്ങൾ നന്നായി ചിന്തിക്കുന്നവരല്ലേ, പഠിത്തമുള്ളവരല്ലേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ ലോകവും ഈ പ്രപഞ്ചവും ഇത് മുഴുവൻ സൃഷ്ടിച്ച ദൈവം ഏതെങ്കിലും നമ്മൾ ഉണ്ടാക്കിയ അല്ല, നമ്മളെ ഉൾപ്പെടെ സൃഷ്ടിച്ച ദൈവം നമ്മൾ ഉണ്ടാക്കിയ ഏതെങ്കിലും ആലയങ്ങളിൽ പള്ളികളിൽ മന്ദിരങ്ങളിൽ വസിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? വളരെ യുക്തിപൂർവമായ ചോദ്യം അങ്ങോട്ട് തൊടുത്തു വിടുന്നത്. ഇത് മുഴുവൻ ഉണ്ടാക്കിയ ദൈവം നമ്മൾ ഉണ്ടാക്കിയ ഏതെങ്കിലും പോയിരിക്കുമോ? എത്ര രസകരമായിട്ട് അദ്ദേഹം പറയുന്ന നോക്കിക്കേ. അടുത്ത 25-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവനാകയാൽ. ഇവിടെ ഉള്ളവർക്ക് മുഴുവൻ ശ്വസിക്കാനായിട്ടുള്ള ഓക്സിജനും കുടിക്കാൻ വെള്ളവും ഭക്ഷണവും എല്ലാം നൽകുന്ന ഈ ദൈവത്തിന് അവന് മുട്ടുള്ളവൻ എന്ന പോലെ മാനുഷ കൈകളാൽ ശുശ്രൂഷ ആവശ്യമുണ്ടോ? നമുക്കെല്ലാം തരുന്ന ദൈവത്തിന് കുറച്ച് പാലും കുറച്ച് പഴവും കുറച്ച് നെയ്യും കൊണ്ട് വെക്കേണ്ട കാര്യമുണ്ട്? സിമ്പിൾ, അദ്ദേഹം അത് അങ്ങനെയാണ് ചോദിച്ചത്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ദൈവം, സകലതും സൃഷ്ടിച്ച ദൈവം, എന്നിട്ട് ആ ദൈവത്തെ നമ്മൾ ഉണ്ടാക്കിയ ഒരു സാധനത്തിൻ്റെ അകത്ത് നിങ്ങൾ കൊണ്ടിരുത്താൻ ശ്രമിക്കുകയാണോ? അദ്ദേഹത്തിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ശ്രദ്ധിക്കുക. രണ്ടാമത് പറയാം, ഇതെല്ലാം കൊടുക്കുന്ന ലോകത്തിലുള്ളവർക്ക് സകല വൃക്ഷങ്ങളും മരങ്ങളും മീനും ഈ മൃഗങ്ങളും എല്ലാം ഉണ്ടാക്കിയ ദൈവത്തിന് ഒരു ചെറിയ ഇറച്ചി കഷ്ണോ അല്ലെങ്കിൽ ഒരു ഇച്ചിരി പയറോ പാലോ എന്ത് നിങ്ങൾ കൊടുത്തും അവന് മുട്ടുള്ളവനാണോ? അവന് എന്തെങ്കിലും ആവശ്യമുണ്ടോ? അവർ ചിന്തിക്കാൻ തുടങ്ങിക്കാണോ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. സി, അവർ പ്രസന്റ് ചെയ്യുന്ന എങ്ങനെയാണ് നോക്കിക്കേ. പോള്, ഗോഡ് ഈസ് ക്രിയേറ്റർ, ദൈവം സൃഷ്ടിതാവ്. നിങ്ങൾക്ക് തീർത്തും അക്രൈസ്തവരായിട്ടുള്ളവരോട് സുവിശേഷം പ്രസംഗിക്കുവാൻ അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുവാൻ നല്ലൊരു മാർഗമാണിത്. ഗോഡ് ഈസ് ക്രിയേറ്റർ, ദൈവം സൃഷ്ടിതാവ് ആണെന്ന് പറഞ്ഞു കൊടുക്കുക. ഗോഡ് ഈസ് ഗവേണർ, ഇതിനെ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് പറഞ്ഞു. അതിനുശേഷം 26-ാം വാക്യത്തിൽ എന്താ പറയുന്നത് നോക്കാം. ഭൂതലത്തിൽ എങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഒക്കെയും ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് അവനെ അന്വേഷിക്കേണ്ടതിന് തന്നെ അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നവനല്ലതാനും. ഭൂതലത്തിൽ ഒരു മനുഷ്യനെ കുന്നിന്ന്, വളരെ സിമ്പിളായിട്ട് ഞാൻ പറയാം, ആദാമിൽ നിന്ന് ഒരാളിൽ നിന്ന് ഈ ഭൂതലത്തിലോട്ട് എല്ലാം മനുഷ്യർ ചെതറി, ആ ഒരു ഇത് വളരെ ചെറുതായിട്ട് പറഞ്ഞു കൊടുത്തിട്ട് അദ്ദേഹം പറയുകയാണ്, എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി, പക്ഷേ ദൈവം ആരിൽ നിന്നും അകന്നിരിക്കുന്നില്ല. എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലും ദൈവം എന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, എത്ര പരിഷ്കൃതരായിട്ടുള്ള ആൾക്കാരാണെങ്കിലും ഏത് ഭൂഖണ്ഡത്തിൻ്റെ ഏറ്റവും അറ്റത്തും ഏറ്റവും ഡാർക്കസ്റ്റ് സ്ഥലം എന്ന് പറയുന്നിടത്തും ജീവിക്കുന്ന ആദിവാസികളായിട്ടുള്ളവർക്കും അവർക്കും ദൈവമെന്ന ദൈവത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നുള്ള ഒരു ചിന്തയുണ്ട് അല്ലേ? അത് വരുന്നുണ്ട്. ഞാൻ സാംസാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട്, പാസ്കൽ എന്ന ഒരു തത്വജ്ഞാനി പറഞ്ഞൊരു കാര്യം, എല്ലാ മനുഷ്യൻ്റെയും ഉള്ളിൽ, അതൊരു ഗ്രീക്ക് സ്കോളറാണ്, അദ്ദേഹം പറഞ്ഞ കാര്യമാണ്, എല്ലാ മനുഷ്യൻ്റെയും ഉള്ളിൽ ദൈവാകൃതിയിലുള്ള ഒരു ശൂന്യതയുണ്ട്. എന്താ ഏത് ആകൃതിയിലാണ്? ദൈവാകൃതിയിലുള്ള ശൂന്യത. അതിനെ നിറയ്ക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ, അത് യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമേ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. എല്ലാ മനുഷ്യൻ്റെയും ഉള്ളിൽ ദൈവത്തെ അന്വേഷിക്കണം, ദൈവം എവിടെയാണെന്നുള്ള ഒരു ചിന്ത എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലുണ്ട്. കഴിഞ്ഞ ഇടയ്ക്ക് ഇറങ്ങിയ പി കെ എന്ന മൂവിയിൽ അമീർ ഖാൻ്റെ ഒരു സോങ് ഉണ്ട്, ഹേ ഭഗവാൻ കഹാ ഹേ തു എന്ന് പറഞ്ഞിട്ട്, നീ എവിടെയാണെന്നുള്ള ആ ഒരു ചിന്ത എല്ലാ മനുഷ്യൻ്റെയും ഉള്ളിലുണ്ട്. പറയാണ്, എല്ലാവരുടെയും ഉള്ളിൽ ആ ഒരു ചിന്തയുണ്ട്, ആർക്കും അകന്നിരിക്കുന്നില്ല. ആ അന്വേഷിക്കുന്നവർക്ക് കണ്ടെത്തുവാനായിട്ട് ദൈവം അടുത്തു വന്നിരിക്കുക. പോൾ അവിടെ പറഞ്ഞത് ഇതാണ്, നിങ്ങൾ സത്യാന്വേഷികളാണ്, ദൈവം അതറിയുന്നു, ഒരു പക്ഷെ അതിനായിട്ടായിരിക്കും എന്നെ നിങ്ങളുടെ അടുക്കൽ ഈ സത്യ സുവിശേഷവുമായിട്ട് അയച്ചിരിക്കുന്നത്. വളരെ വളരെ വ്യത്യസ്തമായ രീതിയിൽ അദ്ദേഹം അത് പ്രസന്റ് ചെയ്യാം. അടുത്ത ഭാഗം നോക്കാം, 17:28-31 രക്ഷകനായ ദൈവത്തെക്കുറിച്ചും, ദൈവം മനുഷ്യജാതിയെ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നു. രക്ഷിക്കുക മാത്രമല്ല, വിശ്വസിക്കാതെ അനുസരണക്കേട് കാണിക്കുന്നവരെ ശിക്ഷിക്കും എന്ന ഒരു സത്യവും കൂടെ അദ്ദേഹം അവരെ ഓർമ്മിപ്പിക്കുകയാണ്. 28-31 വാക്യങ്ങൾ. അവനിലല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ നിങ്ങളുടെ കവിവരന്മാരിലും ചിലർ നാം അവൻ്റെ സന്താനമല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നു. ഒരു മിനിറ്റ് അവിടെ നിർത്തിക്കേ. ഇവിടെ പോള് പറയുന്നത് ഒരു വേദപുസ്തക വാക്യമല്ല, അദ്ദേഹം ഉദ്ധരിച്ചേക്കുന്ന എവിടുന്നറിയാമോ? ക്രേത്തൻ കവിയായ എപ്പിമിനഡസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കവിയുണ്ട്, അതായത് നമ്മുടെ മലയാള നാട്ടിലെ എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ എന്നൊക്കെ പറയുന്ന പോലെ ഒരു കവിയായിരുന്നു ആര്?
എപ്പിമെനിഡസ് പറഞ്ഞേ എപ്പിമെനിഡസ് അദ്ദേഹത്തിൻ്റെ കവിത അത് ഗ്രീക്കുകാർക്ക് വളരെ സുപരിചയം ഇവർ കവിതകളും സാഹിത്യങ്ങളും ഒക്കെ വളരെ താല്പര്യമുള്ള വ്യക്തികളാണല്ലോ എന്നിട്ട് അദ്ദേഹം ആ കവിതയുടെ രണ്ട് ഭാഗം ഇങ്ങനെ ചൊല്ലുകയാണ് എന്താണെന്ന് പറഞ്ഞെന്നറിയാമോ മായ 28-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ അവനിലല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത് ഇങ്ങനെ നിങ്ങളുടെ കവിവരന്മാരിലും ചിലർ നാം അവൻ്റെ സന്താനമല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നു എപ്പിമെനിഡസ് എഴുതിയത് ഇങ്ങനെയായിരുന്നു സർവേശ അങ്ങയിലാണല്ലോ ഞങ്ങൾ ജീവിക്കുകയും ചരിക്കുകയും അസ്തിത്വം പുലർത്തുകയും ചെയ്യുന്നത് ഞങ്ങൾ നിന്റെ സന്താനമല്ലോ ഇത്രയും വെളിച്ചം അവർക്ക് കിട്ടിയിട്ടുണ്ട് ഈ കവിതാശകലം ഉപയോഗിച്ച് അദ്ദേഹം ഇതിലോട്ട് സുവിശേഷത്തിലോട്ട് കണക്ട് ചെയ്യുകയാണ് നല്ലൊരു ഐഡിയ അല്ലേ നമ്മൾ വിശ്വാസികൾ ചിന്തിച്ചു വെച്ചേക്കുന്നത് ബൈബിൾ സൺഡേ സ്കൂൾ പുസ്തകം ബൈബിൾ സ്റ്റഡി നോട്ട്സ് ഇതിൻ്റെ അപ്പുറത്തോട്ടൊന്നും നമ്മൾ വായിക്കരുത് നോക്കരുത് കാണരുത് യാതൊരു വിവരവുമില്ലാത്തൊരു ഗ്രൂപ്പായി പോയോ നമ്മൾ സി പോൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ആ സ്ഥലത്തെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചു നന്നായിട്ട് ഒബ്സേർവ് ചെയ്തു അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ബുക്സ് ഏതാണ് കവിതാ ഭാഗങ്ങൾ ഏതാണ് നാടകങ്ങൾ ഇതൊക്കെ അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഇത് പറഞ്ഞപ്പം ഓ ഞങ്ങളുടെ കവി പാടിയേക്കുന്നതാണല്ലോ ഇത് സർവേശ്വര നിന്നിലല്ലോ ഞങ്ങൾ ജീവിക്കുകയും ചരിക്കുകയും അസ്തിത്വം പുലർത്തുകയും ചെയ്യുന്നത് അവരൊന്ന് കുടഞ്ഞിരുന്നു ഞങ്ങളുടെ കവിയുടെ പാട്ടാണ് അദ്ദേഹം പാടുന്നത് ഭയങ്കര സന്തോഷം അതൊക്കെ കേട്ടു കവി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ നിൻ്റെ സന്താനമല്ലോ ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ ആ ഒരു ഇതിലോട്ട് പറഞ്ഞിട്ട് പോൾ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു തത്വജ്ഞാനികളായ അഥേനാ പുരുഷന്മാരെ നിങ്ങൾ ഒരുപക്ഷെ ഇതുവരെ അറിഞ്ഞിട്ടുണ്ടാവില്ല ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അന്ന് സംസാരിക്കുമ്പോൾ ദൈവം മനുഷ്യനായി ഈ ഭൂമിയിൽ വന്ന് സകലരുടെയും പാപങ്ങൾക്ക് പരിഹാരമായി മരിച്ചു ആ ദൈവത്തിൽ വിശ്വസിച്ചാൽ ആ യേശുവിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്കും രക്ഷ പ്രാപിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു കൊടുത്തു നിങ്ങൾ ദൈവത്തിൻ്റെ സന്താനമല്ല ഒരു പക്ഷേ അദ്ദേഹം ഇങ്ങനെയായിരിക്കും കണക്ട് ചെയ്തത് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളായിത്തീരാം കവി പറഞ്ഞ പോലെ തന്നെ ദൈവ മക്കളായിത്തീരാം വളരെ മനോഹരമായിട്ട് അദ്ദേഹം ആ സുവിശേഷം പ്രസൻറ്റ് ചെയ്തു എന്നാൽ സുവിശേഷം പ്രസൻറ്റ് ചെയ്യുക സുവിശേഷം മറ്റുള്ളവരോട് അറിയിക്കുക ഇത് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യമാണ് നമ്മൾ സുവിശേഷം പറയുമ്പം എല്ലാവരും അത് അംഗീകരിക്കുമോ ഒരിക്കലുമില്ല എല്ലാവരും അംഗീകരിക്കണമെന്നില്ല പലർക്ക് പല റെസ്പോൺസ് ആയിരിക്കും ഇങ്ങനെ ഒരു പറച്ചിലുണ്ട് പറയാറുണ്ട് സക്സസ് ഇൻ വിറ്റ്നസ്സിങ് ഈസ് സിംപ്ലി ഷെയറിങ് ക്രൈസ്റ്റ് ഇൻ ദ പവർ ഓഫ് ദ ഹോളി ഗോസ്റ്റ് ആൻഡ് ലിവിങ് ദ റിസൾട്ട്സ് ടു ഗോഡ് സുവിശേഷീകരണത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുകയും ഫലം ദൈവത്തിന് വിട്ടുകൊടുക്കുകയും ചെയ്യുന്നതാണ് അവിടെ പൗലോസ് വളരെ വ്യക്തമായിട്ട് അരയോപക സമിതിയോട് സുവിശേഷം പറഞ്ഞു അപ്പോസ്തല പ്രവൃത്തി 17:32-34 വായിക്കാം മരിച്ചവരുടെ പുനരുദ്ധാനത്തെക്കുറിച്ച് കേട്ടിട്ട് ചിലർ പരിഹസിച്ചു മറ്റു ചിലർ ഞങ്ങൾ ഇതിനെപ്പറ്റി പിന്നെയും നിന്റെ പ്രസംഗം കേൾക്കാം എന്ന് പറഞ്ഞു അങ്ങനെ പൗലോസ് അവരുടെ നടുവിൽ നിന്ന് പോയി ചില പുരുഷന്മാർ അവനോട് ചേർന്ന് വിശ്വസിച്ചു അവരിൽ അരയോപകസ്ഥാനിയായ ദിയോനിസിയോസും ഡെമരിസ് എന്ന പേരുള്ള ഒരു സ്ത്രീയും മറ്റു ചിലരും ഉണ്ടായിരുന്നു സുവിശേഷം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അവിടെ ആദ്യം ചിലർ എന്ത് ചെയ്തു പൗലോസിനെ ബൈബിൾ നോക്കി പറഞ്ഞു പൗലോസിനെ പരിഹസിച്ചു ഓക്കെ സുവിശേഷം പറയുമ്പോൾ ചിലർ നിങ്ങളെ പരിഹസിക്കാം ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ബോഷത്വം ഓ എല്ലാവരുടെയും പാപത്തിന് പരിഹാരമായിട്ട് ഒരാൾ മരിച്ചു അതങ്ങ് വിശ്വസിച്ചാൽ സ്വർഗത്തിൽ പോയി ഇതെന്ത് ബോഷത്തരാ പറയുന്നതെന്ന് ചിലർക്ക് തോന്നാം ആ റിസൾട്ട് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം എല്ലാവരും നിങ്ങൾ സുവിശേഷം പറഞ്ഞ ഉടനെ ക്രിസ്തു വിശ്വസിക്കുന്നു ഒരിക്കലും പ്രതീക്ഷിക്കരുത് പക്ഷേ സുവിശേഷം പറയാനുള്ള റെസ്പോൺസിബിലിറ്റിയാണ് നമുക്കുള്ളത് ചിലർ പൗലോസിനെ പരിഹസിച്ചു ചിലർ പറഞ്ഞു ഇതിനെപ്പറ്റിയൊക്കെ ഞങ്ങൾ പിന്നെ ചിന്തിച്ചോളാം നമ്മൾ സുവിശേഷം പറയുമ്പം പറയാറില്ലേ ഇപ്പം നമ്മൾ ചെറുപ്പമാണ് കുറച്ചൊക്കെ അച്ചാച്ചൻ്റെ പ്രായമാകുമ്പോൾ അല്ലെങ്കിൽ അമ്മമ്മയുടെ പ്രായമാകുമ്പോൾ നമ്മൾ വിശ്വസിച്ച് വരാമെന്നൊക്കെ പറയാറില്ലേ പിന്നെ ഇതിനെക്കുറിച്ചൊക്കെ ആലോചിക്കാമെന്ന് പറയുന്നവർ പിന്നെ ലാസ്റ്റ് ഗ്രൂപ്പ് എന്താ പറഞ്ഞത് പക്ഷെ ചിലർ വിശ്വസിച്ച്
ചേർന്നു ഹല്ലേലൂയ സുവിശേഷത്തിന് തീർച്ചയായിട്ടും ശക്തിയുമുണ്ട് അത് നല്ല നിലത്ത് വീഴുമ്പോൾ അത് 30 60 100 മേനിയായിട്ട് ഫലം കായ്ക്കും ഈ റിസൾട്ട്സിൽ ഓർത്ത് നമ്മൾ പുകഴാനല്ല അത് ദൈവത്തിന്റെ കരങ്ങളിൽ വിട്ടുകൊടുത്ത് നമ്മളെ ഏൽപ്പിച്ചേക്കുന്ന ദൗത്യം ഇതാണ് സുവിശേഷം അറിയിക്കുക അവിടെ പൗലോസിന്റെ കൂടെ വിശ്വസിച്ച് ചേർന്ന രണ്ട് പേരെ കുറിച്ച് പറയുന്നുണ്ട് ഒന്ന് ദിയോനുസിയോസ് എന്താ ദിയോനുസിയോസും ദമരിസും ബൈബിളിലെ പേരുകൾ പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടാണെങ്കിലും പഠിച്ചാൽ നല്ല രസമുള്ള പേരുകൾ ദിയോനുസിയോസും ദമരിസും ദിയോനുസിയോസ് ആരാന്നാ പറഞ്ഞേക്കുന്നേ അരയോപകസ്ഥാനിയായ ദിയോനുസിയോസും അരുൺ ഓക്കെ ഈ അരിയോപക സമിതിയുടെ മുമ്പിലാണ് പൗലോസിന്റെ ക്വസ്റ്റ്യനിങ് നടന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അവിടുത്തെ ഭരണാധികാരികളാണ് അവിടെ ഇരിക്കുന്നത് നീതിന്യായ കോടതിയാണ് അവിടെ ഇരിക്കുന്നത് അഥേനയിലെ ഏറ്റവും തലമണ്ടയുള്ളവരവിടെ ഇരിക്കുന്നത് അവരിൽ പലരും വിശ്വസിച്ചില്ല പക്ഷെ അതിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു പൗലോസ് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഈ സുവിശേഷം ആഴത്തിൽ ഈ മനുഷ്യൻ്റെ ഹൃദയത്തിലോട്ട് ഇറങ്ങാൻ തുടങ്ങി ഹല്ലേലൂയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമ്മുടെ വാക്കുകളുടെ കഴിവോ ഒന്നുമല്ല ഒരു പറയുന്ന ആളുടെ കഴിവോ അയാളുടെ അറിവോ അയാളുടെ വാക്ചാതുര്യമോ പൗലോസ് തന്നെ സമ്മതിക്കുന്നുണ്ട് അദ്ദേഹത്തിന് വലിയ വാക്ചാതുര്യമുള്ള ആളായിരുന്നില്ല ഒന്നുമല്ല ഒരാളുടെ ഉള്ളിൽ സുവിശേഷം കടത്തിവിടുന്നത് പൗലോസ് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ സുവിശേഷത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ദിയോനുസിയോസിൻ്റെ ഹൃദയത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങി ഈ മനുഷ്യൻ പറയുന്നതിൽ സത്യമുണ്ട് ഹല്ലേലൂയ നിങ്ങളൊരു പക്ഷെ സംസാരിക്കുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില വ്യക്തികൾ എഴുന്നേൽക്കും പൗലോസിനെ ക്വസ്റ്റ്യൻ ചെയ്യാനിരുന്ന ഗ്രൂപ്പിൻ്റെ കൂടെ ഇരുന്ന മനുഷ്യനാണ് ഇദ്ദേഹം പറഞ്ഞു പൗലോസെ നീ പറയുന്ന ഈ യേശുവിനെ എനിക്ക് വേണം ഹല്ലേലൂയ ഒന്ന് കൈ പൊക്കി സ്തോത്രം പറയാമോ ഏഥൻസിലെ ഒരു ഭരണാധികാരിയാണ് ആ കർത്താവിനെ സ്വീകരിച്ചത് രണ്ട് ദമരിസ് എന്ന് പറയുന്ന സ്ത്രീ അഥേനയിലെ സാധാരണ സ്ത്രീകൾ ആരും പബ്ലിക് പ്ലേസുകളിൽ വരാറില്ലായിരുന്നു എന്നാൽ ദമരിസ് ഈ അരയോപക സമിതിയുടെ മുമ്പാകെ പൗലോസ് സംസാരിച്ചത് കേൾക്കണമെന്നുണ്ടെങ്കിൽ വളരെ വലിയ ഒരു സോഷ്യൽ സ്റ്റാറ്റസിൽ ഉണ്ടായിരുന്ന വളരെ ഒരു ഹൈ പൊസിഷനിലുണ്ടായിരുന്ന ലേഡി ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്ന് വെച്ചാൽ സാധാരണ സ്ത്രീകൾക്ക് അരയോപക സമിതിയുടെ മുമ്പിൽ അവിടെ വന്ന് നിൽക്കാനുള്ള അനുവാദമില്ലായിരുന്നു ഈ സ്ത്രീയും സുവിശേഷം സ്വീകരിച്ചതായിട്ട് വേദപുസ്തകത്തിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്നു പലരും വിശ്വസിച്ചു എന്ന് എഴുതിയിട്ടുണ്ട് അഥേനയിൽ വളരെ കുറച്ചു കാലമേ അദ്ദേഹം ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ അരയോപകസ്ഥാനിയായ ദിയോനുസിയോസും ദമരിസ് എന്ന സ്ത്രീയും കർത്താവിൽ വിശ്വസിച്ചു മറ്റു പലരും വിശ്വസിച്ചു ഹല്ലേലൂയ എത്ര അത്ഭുതകരമായിട്ട് ദൈവം പ്രവർത്തിക്കുന്നത് നോക്കിക്കെ ചരിത്രം പറയുന്നു ഈ ദിയോനുസിയോസും ദമരിസും വേദപുസ്തകത്തിലല്ല ചരിത്രം പറയുന്നു ഇവർ രണ്ടുപേരും ഏഥൻസിൽ രക്തസാക്ഷികളായി തീർന്നവരാണ് പിന്നീട് ഓക്കെ ഞാനിവിടെ ഇത് നിർത്തുകയാണ് വളരെ ചുരുക്കം കാലമേ ഏഥൻസ് എന്ന ആ പട്ടണത്തിൽ ലോ ഓക്കെ ഗ്രീക്ക് സംസ്കാരത്തിൻ്റെ ഈറ്റില്ലം എന്നാണ് ഏഥൻസിനെ വിളിച്ചത് റോമൻ സാമ്രാജ്യത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നാണ് ഏഥൻസ് വിളിച്ചത് അവിടെ കുറച്ച് നാളെ ആ മനുഷ്യൻ ജീവിച്ചുള്ളൂ പൗലോസ് എന്ന് പക്ഷെ ഒരു വ്യത്യാസമുണ്ട് സുവിശേഷത്തിൻ്റെ ചൂട് ഉള്ളിലുള്ള വ്യക്തിയായിരുന്നു നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ നോക്കുമ്പോൾ ഗ്രാമങ്ങളെക്കാളൊക്കെ ഉപരിയായിട്ട് പട്ടണങ്ങളിൽ ഇവർ സുവിശേഷം അറിയിച്ചതായിട്ട് കാണാം കാരണം പട്ടണത്തിലാണ് ജനസാന്ദ്രത കൂടുതൽ പല ഗ്രൂപ്പിലുള്ള ആൾക്കാർ അവിടെയുണ്ട് ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ ആയിരിക്കാം നമ്മളും ഇട്ടേക്കുന്നത് സിറ്റി ചേഞ്ചേഴ്സ് പട്ടണങ്ങളെ രൂപാന്തരപ്പെടുത്തുമ്പോൾ ഇവിടെ വന്നിട്ടുള്ള ഗ്രാമവാസികൾ അവരുടെ ഗ്രാമങ്ങളിലേക്ക് പോകുമ്പോൾ സുവിശേഷവുമായിട്ട് പോകും പൗലോസ് എന്ന ആ ഒരു മനുഷ്യൻ ചെറിയ മനുഷ്യൻ എന്ന് അദ്ദേഹത്തെ തന്നെ വിളിച്ചിട്ടുണ്ട് ഒരുപക്ഷെ പൊക്കത്തിലും കുറഞ്ഞവനായിരുന്നു വലിയ കഴിവുകളൊന്നുമില്ല ആരോഗ്യം കുറവായിരുന്നു പക്ഷെ സുവിശേഷത്തിൻ്റെ ചൂട് ഉള്ളിലുണ്ടായിരുന്ന മനുഷ്യൻ ഏഥൻസ് ഒറ്റ ഒരു മനുഷ്യൻ കുറച്ച് നാളെ ഏഥൻസ് എന്ന പട്ടണത്തിൽ താമസിച്ചപ്പോൾ അരയോപക സമിതിയെ വരെ ഇളക്കത്തക്ക രീതിയിൽ ആ പട്ടണത്തെ രൂപാന്തരപ്പെടുത്താൻ ആ മനുഷ്യന് കഴിഞ്ഞെങ്കിൽ പ്രിയമുള്ളവരെ സുവിശേഷത്തിൻ്റെ അഗ്നി എത്ര നാളായി നമ്മുടെയൊക്കെ ഉള്ളിൽ കടക്കുന്നു ഇവിടെ എത്ര പേരുണ്ട് 100 മേളെ ആൾക്കാരുണ്ട് പൗലോസ് എന്ന ഒറ്റ മനുഷ്യനാണ് അഥേനയിൽ ചെന്നെന്ന് നോർക്കണം ഈ പട്ടണത്തിൽ ദൈവം സുവിശേഷത്തിൻ്റെ ദൗത്യവുമായിട്ട് നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഹല്ലേലൂയ
അസുവിശേഷത്തിന് ചൂടൊന്ന് പിടിക്കാനായിട്ട് പ്രാർത്ഥിക്കാമോ? നമ്മളിൽ കൂടെയും സാധിക്കും. കാരണം നമ്മുടെ കഴിവുകളല്ല, നമ്മുടെ വാക്ചാതുര്യമല്ല, നമ്മുടെ വേദപുസ്തകത്തെക്കുറിച്ചുള്ള അറിവ് ഒന്നുമല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ വാക്കുകളിൽ കൂടെ വചനത്തിൽ കൂടെ പ്രവർത്തിക്കുമ്പോൾ ഇവിടെയുള്ള പല അരയോപകസ്ഥാനികളും പല മാന്യ വ്യക്തികളും സാധാരണക്കാരും സൊസൈറ്റിയുടെ പല മേഖലയിലുള്ളവരും കർത്താവിനെ അറിയുവാനിടയാകും. നെഞ്ചത്ത് കൈവച്ചിട്ടൊന്ന് പറയാമോ, കർത്താവെ സുവിശേഷത്തിൻ്റെ അഗ്നി എൻ്റെ ഉള്ളിൽ തരണമേ. ഈ ജീവിതം വെറുതെ ജീവിച്ച് വിശ്വാസിയായിട്ട് തീർക്കാനുള്ളതല്ല കർത്താവെ, ഈ പട്ടണത്തിൽ നിനക്ക് വേണ്ടി ചിലത് ചെയ്യുവാൻ എന്നെ ഉപയോഗിക്കണമേ. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. കർത്താവ് യേശുവേ, ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായിട്ട് നന്ദി പറയുന്നു. കർത്താവെ, അപ്പോസ്തലനായ പൗലോസ് ഏഥൻസ് എന്ന പട്ടണത്തിൽ അല്പസമയം കൊണ്ട് ചെയ്ത ശുശ്രൂഷയെക്കുറിച്ച് ഞങ്ങൾ കർത്താവെ ഒന്ന് ചിന്തിച്ചു. കർത്താവെ, ഇതിൽ നിന്ന് പുതിയ ഇൻസൈറ്റ്സ് അങ്ങയുടെ ജനത്തിന് നൽകണമേ. സുവിശേഷത്തിന് വേണ്ടി കർത്താവെ പുതിയ ഐഡിയാസുമായിട്ട് ഒരു പുതിയ ചൂടുമായിട്ട് കർത്താവെ ഞങ്ങളുടെ മുമ്പിൽ വരുന്ന വ്യക്തികളോട് യേശുവിനെ കുറിച്ച് പറയുവാൻ കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും ഉണർത്തണം. ഈ സഭ അതിനുവേണ്ടി എഴുന്നേൽക്കുവാൻ ഇടയാകണം. കർത്താവെ, ഞങ്ങൾ സിറ്റി ചേഞ്ചേഴ്സ് എന്ന പേരിൽ മാത്രമല്ല ഈ പട്ടണത്തെ യഥാർത്ഥത്തിൽ രൂപാന്തരപ്പെടുത്തുന്നവരായി മാറ്റുവാൻ, ഇതിൻ്റെ എല്ലാ മേഖലകളെയും ഞങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുവാൻ, പൊളിറ്റിക്സിനെ, എൻ്റർടൈൻമെൻറ്റിനെ, ബിസിനസ്സിന്, എല്ലാ മേഖലകളിലും ഞങ്ങൾ ഇൻഫ്ലുവൻസ് ആയി മാറുവാൻ ഈ സഭയിലുള്ളവർ എഴുന്നേൽക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. അങ്ങനെയുള്ള അനേകർ ഇവിടെ നിന്ന് എഴുന്നേറ്റ് വരട്ടെ. അനേകം പൗലോസുമാർ, അനേകം ദിയോനുസിയോസുകൾ, അനേകം ദമരിസുകൾ എഴുന്നേൽക്കുവാൻ കർത്താവെ അങ്ങയുടെ ദാസി എന്ന നിലയിൽ ഞാൻ അപേക്ഷിക്കുകയാണ്. എല്ലാ പ്രാർത്ഥനകളും എല്ലാ മഹത്വവും കർത്താവായ യേശുവിനെ സമർപ്പിക്കുന്നു. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. പൗലോസ് അവിടെ അജ്ഞാത ദേവന് എന്ന് പറഞ്ഞ് വചനത്തിലേക്ക് കടന്നു എന്ന് പറഞ്ഞപ്പോൾ, ഞാനിപ്പോൾ യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചിട്ട് 32 വർഷമായി. എൻ്റെ 19-ാമത്തെ വയസ്സിലാണ് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നത്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്റ്റാച്യു ജംഗ്ഷൻ്റെ അപ്പുറത്തൊരു സ്റ്റേജ് ഉണ്ടായിരുന്നു. അവിടെ നടത്തിയ ഒരു പരസ്യയോഗം ഞാൻ ഓർത്തു. ഞാൻ മണങ്ങും ദൈവം എന്നുള്ളൊരു ഗാനം പാടുന്നതിന് മുമ്പ് ഞാൻ പാടിയത്, കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ കരയാനറിയാത്ത, ചിരിക്കാനറിയാത്ത കളിമണി പ്രതിമകളെ, അത് പാടി ആദ്യം. അത് കഴിഞ്ഞിട്ട് ഇത് പാടി, ഞാൻ വണങ്ങും ദൈവം ഒരു ശിലയല്ല, ശില്പമല്ല, വിളിച്ചാലും കേൾക്കാത്ത മരവുമല്ല, ഞാൻ വണങ്ങും ദൈവം ഒരു ശിലയല്ല, ശില്പമല്ല, വിളിച്ചാലും കേൾക്കാത്ത മരവുമല്ല, കേൾക്കാത്ത മരവുമല്ല, ഞാൻ വണങ്ങും ദൈവം കണ്ണുണ്ടെങ്കിലും കാണാത്തതോ, കാതുണ്ടെങ്കിലും കേൾക്കാത്തതോ, കണ്ണുണ്ടെങ്കിലും കാണാത്തതോ, കാതുണ്ടെങ്കിലും കേൾക്കാത്തതോ, ദൈവം ജീവൻ നൽകും ദൈവമല്ലോ, കളിമൺ രൂപമല്ല ദൈവം ജീവൻ നൽകും ദൈവമല്ലോ, ഹേ മനുഷ്യ നീ അറിയ ഒന്നു നീ ചിന്തിക്കുമോ, ഹേ മനുഷ്യ നമ്മൾ വണങ്ങും ദൈവം ഒരു ശിലയല്ല, ശില്പമല്ല,
ജനിച്ചാലും കേൾക്കാത്ത മരവുമല്ല നമ്മൾ വണങ്ങും ദൈവം കൈപ്പണിയായ ദേവാലയങ്ങളിൽ എൻ ദൈവം വസിക്കുന്നില്ല കൈപ്പണിയായ ദേവാലയങ്ങളിൽ എൻ ദൈവം വസിക്കുന്നില്ല കാരണം എന്താ ഈ ലോകവും അതിലുള്ള സർവവും സൃഷ്ടിച്ച ശക്തനാണ് ദൈവം ഈ ലോകവും അതിലുള്ള സർവവും സൃഷ്ടിച്ച ശക്തനാണ് ദൈവം ഹേ മനുഷ്യ നീ അറിയുക ഒന്നു നീ ചിന്തിക്കുക കൈയടിച്ചോളൂ, നന്നായിട്ട് തന്നെ കൈയടിച്ചോളൂ.